Hi friends, welcome back. Inna njan kaanikkunnathu potli button okke vechittulla oru party wear gown aanu. Appo gown da same material ennaanu ivide shawl um cheedittullathu. Shawl inde border lace koduthittu idhe pole korchudu on attractive aaki eduthittunde. Appo stitching video like kadakkunnathinu munpe ningal aarengilo aadiyittaani channel kaanunnengil onnu subscribe cheythu support cheya. Adodoppa next video inde notification kittan vendi bell icon koodi onnu enable cheyuka. Shawl and gown are made of 5 fabric. We have an umbrella cut. We have 3 meter gown. 1 meter shawl. 1 meter is cut. 1 meter is cut. 1 meter is cut. 1 meter is cut. Same alavil and a moonar meter lane, lining material could be at the tender. But a padimuna padinaliva is a good tilk of a measurement and a carnicunade. Adin and a number of a yoke part and a cutta the decanade. Adin vendi fabric in the or saddle in the Namki de polo on the nalite to fold eduka and it a measurement of the mark the goodka. Adin and a yoke in the length and a mark the good candida. Upper Namuka vanda length in the kuda or inch the yeltumbuda added the vana mark the good cane. When you have a 14 inch length, you can add 1 inch to the length. You can mark the mark. You can mark the length of the cut. You can measure the measurement. You can slip the slip. You can cut the slip. You can cut the length of the cut. You can mark the measurement. You can mark എനിക്ക് ഇവിടെ ഷോൾഡർ 12.5 ഇഞ്ച് ആണ് വരുന്നത് അപ്പോൾ അതിന്റെ പകുതി 6.5 ഇഞ്ച് അതിന്റെ കൂടെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടെ ആഡ് ചെയ്തിട്ട് 6.5 ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഷോൾഡർ മാർക്ക് ചെയ്ത് വെച്ചാൽ ഒരു പോയിന്റിൽ നിന്ന് നേരെ താഴോട്ടേക്ക് ആം ഹോളിന്റെ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം ആം ഹോൾ 5.5 ഇഞ്ച് ആണ് അതിന്റെ കൂടെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ആഡ് ചെയ്ത് 6.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ആ പോയിന്റ്സ് ഇതേപോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം ഇനി ആം ഹോൾ മാർക്ക് ചെയ്ത ആ പോയിന്റിൽ നമുക്ക് ഇവിടെ ചെസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ചെസ്റ്റ് എനിക്ക് 8 ഇഞ്ച് ആണ് അതിന്റെ കൂടെ 2 ഇഞ്ച് തയ്യൽ തുമ്പ് ആഡ് ചെയ്തിട്ട് 10 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അത് ഇതേപോലെ ഒന്ന് ബോക്സ് ആക്കി വരച്ചു കൊടുക്കാം ഇനി ഈ ഒരു കോർണറിൽ നമ്മൾ ഇവിടെ 1/2 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്തിട്ട് ആ ഒരു പോയിന്റിലൂടെ ഇതേപോലെ ഒന്ന് കർവ് ഷേപ്പ് വരച്ചു കൊടുക്കാം ഇനി ഷോൾഡറിൽ നിന്ന് ഒരു 10 ഇഞ്ച് ലെങ്ത്തിൽ ഒന്ന് ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ചെസ്റ്റിനേക്കാളും 1 ഇഞ്ച് ലെസ് ചെയ്തിട്ട് നമ്മൾ ഇവിടെ 11 ഇഞ്ച് ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം യോക്കിന്റെ അടിവശത്തുള്ള വിഡ്ത് എനിക്ക് ഇവിടെ 7 ഇഞ്ച് ആണ് അതിന്റെ കൂടെ 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടെ ആഡ് ചെയ്തിട്ട് 9 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു എന്നിട്ട് ഈ പോയിന്റ്സ് ഇതേപോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം അപ്പോൾ അടിവശത്തുള്ള ഈ ഒരു ഭാഗത്തെ നമ്മൾ ഇവിടെ 1/2 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഈ സൈഡിൽ നിന്ന് ഇതേപോലെ ആ ഒരു 1/2 ഇഞ്ചിലേക്ക് ഇതേപോലെ ഒന്ന് ചെരിച്ച് ലൈൻ വരച്ചു കൊടുക്കുക ഇനി നെക്സ്റ്റ് നെക്ക് ആണ് മാർക്ക് ചെയ്ത് കൊടുക്കാനുള്ളത് അപ്പോൾ നമ്മൾ ഫ്രണ്ട് നെക്ക് ക്യാൻവാസിലാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ബാക്ക് ബോർഡ് നെക്ക് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത് അപ്പോൾ ബാക്ക് നെക്കിന് വേണ്ടി ഞാൻ ഇവിടെ ഒരു 3.5 ഇഞ്ച് വിഡ്ത് മാർക്ക് ചെയ്ത് കൊടുത്തു എന്നിട്ട് ലെങ്ത് 2.5 ഇഞ്ച് ആണ് ഞാൻ ഇവിടെ എടുക്കുന്നത് അത് നമ്മുടെ ഇഷ്ടം പോലെ എടുക്കാം നമുക്ക് എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടെ ആഡ് ചെയ്തിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അത് ഇതേപോലെ ഒന്ന് ബോക്സ് ആക്കി വരച്ചു കൊടുക്കുക അതിനുശേഷം ഇതിൻ്റെ ഉള്ളിൽ ചെറുതായിട്ടൊന്നൊരു കർവ് ഷേപ്പ് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ മാർക്ക് ചെയ്ത് വെച്ച ലൈനിലൂടെ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം ഇവിടെ ബാക്ക് നെക്ക് മാത്രമാണ് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളത് ഫ്രണ്ട് നെക്ക് നമ്മൾ സ്റ്റിച്ചിങ്ങിൻ്റെ സമയത്ത് ക്യാൻവാസിലാണ് കട്ട് ചെയ്യുന്നത് ഇനി യോക്കിന് വേണ്ട ലൈനിങ്ങും നമ്മൾ ഇതേപോലെ നാലായിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച യോക്കിൻ്റെ പാർട്ട് എടുത്ത് ഇതിൻ്റെ മേലെ വെച്ചിട്ട് സെയിം ലെവലിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നെക്ക് നമ്മളിവിടെ സ്റ്റിച്ചിങ്ങിൻ്റെ സമയത്താണ് കട്ട് ചെയ്യുന്നത് ലൈനിങ്ങിൽ നെക്ക് ഇപ്പം കട്ട് ചെയ്യുന്നില്ല കേട്ടോ ഇനി നമുക്ക് സ്കേർട്ട് ഭാഗമാണ് കട്ട് ചെയ്യാനുള്ളത് ഇനി സ്കേർട്ട് ഭാഗത്തിന് വേണ്ടിയിട്ട് ഫാബ്രിക് ഫോൾഡ് ചെയ്യുന്നത് ഞാൻ ജസ്റ്റ് ഒരു പേപ്പറിൽ കാണിക്കാം ഇത് ഒത്തിരി വലിയ സ്കേർട്ടായതുകൊണ്ട് നമുക്ക് ക്യാമറയിൽ ഇത്രയും ലെങ്ത്തിൽ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് പേപ്പറിൽ കാണിക്കുന്നത് അപ്പോൾ ഈ പേപ്പർ ഫോൾഡ് ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് ഫാബ്രിക് ഇവിടെ നാലായിട്ട് ഫോൾഡ് ചെയ്തെടുക്കണം ആദ്യം തന്നെ ഫാബ്രിക് ഇവിടെ ഇതേപോലെ ഒന്ന് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക അതിനുശേഷം ഒരു കോണ് ഇതേപോലെ വെച്ചിട്ട് കോണോട് കോൺ വെച്ചിട്ട് ഇതേപോലെ ഒന്നുകൂടെ ഫോൾഡ് ചെയ്തെടുക്കുക ഇപ്പോൾ നമ്മളിതിവിടെ നാലായിട്ടാണ് ഫോൾഡ് ചെയ്തിട്ടുള്ളത് ഇനി ഈ ഒരു ഭാഗത്ത് ഈ ഒരു കോർണറിൽ നമുക്ക് വേസ്റ്റിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് വേസ്റ്റിന് എത്രയാണോ വിഡ്ത്ത് വരുന്നതെന്ന് വെച്ചാൽ അത് ഈ ഒരു ഭാഗത്ത് മാർക്ക് ചെയ്യുക അതിനുശേഷം ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് നമുക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക
അപ്പോൾ ലെങ്ത് നമ്മൾ ഇതേപോലെ ടാപ്പ് മെല്ലെ മെല്ലെ മൂവ് ചെയ്തിട്ട് വേണം മാർക്ക് ചെയ്തെടുക്കാൻ വേണ്ടി. ഇനി നമ്മൾ നല്ല ലെങ്ത്തിൽ സ്കർട്ട് ബാഗ് എടുക്കുമ്പോൾ നമുക്ക് ഈ ഫാബ്രിക് നമ്മൾ നാലായിട്ട് ഫോൾഡ് ചെയ്തെടുക്കുമ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് ഇതേപോലെ ലെങ്ത്ത് കുറവായിരിക്കും. അപ്പോൾ നമ്മൾ ഇതേപോലെ ടാപ്പ് മെല്ലെ മൂവ് ചെയ്ത് ഒന്ന് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് ആ പോയിൻസൊക്കെ ഒന്ന് ഇപ്പോൾ ജോയിൻ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഭാഗം ലെങ്ത്ത് കുറവും അടിവശം ലെങ്ത്ത് കൂടുതലും ആണുള്ളത്. അപ്പോൾ ലെങ്ത്ത് കുറവുള്ള ഒരു ഭാഗത്ത് നമുക്ക് എക്സ്ട്രാ ഒരു പീസ് ജോയിൻ ചെയ്ത് കൊടുത്തിട്ട് വേണം ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഞാൻ മാർക്ക് ചെയ്ത് വെച്ച പോയിൻസിലൂടെ ഒന്ന് ജോയിൻ ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ ഇതിൻ്റെ ഈ ഒരു സൈഡും നമ്മളിവിടെ കട്ട് ചെയ്ത് രണ്ട് ഭാഗം സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ലെങ്ത്ത് കുറവുള്ള ഭാഗം നമ്മൾ അത് വേറെ ഒരു പീസ് വെച്ച് ജോയിൻ ചെയ്ത് കൊടുത്തിട്ട് രണ്ടും സെയിം ലെവലിലാക്കി എടുക്കണം. അപ്പോൾ ഞാനിവിടെ ഫാബ്രിക് ഇതേപോലെ നാലായിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ വേസ്റ്റിൻ്റെ വിഡ്ത്തൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ച യോക്കിൻ്റെ പാർട്ട് എടുത്തിട്ട് ഇതേപോലെ വേസ്റ്റിൻ്റെ വിഡ്ത്ത് ഈ ഒരു കോർണറിൽ നമ്മളിത് വെച്ചിട്ട് എവിടെയാണോ ആ വിഡ്ത്ത് വരുന്നതെന്ന് വെച്ചാൽ ആ ഒരു ഭാഗത്ത് നമ്മൾ അതൊന്ന് മാർക്ക് ചെയ്ത് വേസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിനുശേഷം ഈ ഒരു വേസ്റ്റ് മാർക്ക് ചെയ്ത് വെച്ചാൽ ആ പോയിൻസ് ഒന്ന് നേരെ താഴോട്ടേക്ക് നമുക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ടോട്ടൽ ലെങ്ത്തിൽ നിന്ന് യോക്കിൻ്റെ ലെങ്ത്ത് ലെസ് ചെയ്തിട്ടാണ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ എനിക്കിവിടെ സ്കേർട്ട് ഭാഗത്തിൻ്റെ ലെങ്ത്ത് 40 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ കൂടെ തയ്യൽ തുമ്പ് 1.5 ഇഞ്ച് കൂടെ ആഡ് ചെയ്തിട്ട് 41.5 ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത്. അത് നമ്മൾ ഇതേപോലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടാപ്പ് ഇങ്ങനെ ചെറുതായിട്ട് മൂവ് ചെയ്ത് കൊടുത്തിട്ട് വേണം നമുക്ക് ആ ഒരു 41.5 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്തെടുക്കാൻ. എന്നിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ച ആ ഒരു പോയിൻസൊക്കെ ഒന്ന് ഇതേപോലെ ജോയിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാട്ടോ ഞാനിവിടെ ചെറുതാക്കി കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ശരിക്കത്തെ ലെങ്ത്ത് 41.5 ഇഞ്ചാണ്. അപ്പോൾ ആ ഒരു 41.5 ഇഞ്ച് നമ്മൾ ഇതിൻ്റെ അടിവശത്തേക്ക് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ടാപ്പ് ഇതേപോലെ മൂവ് ചെയ്തിട്ട് ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇവിടെ ഞാൻ ലെങ്ത്ത് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മാർക്ക് ചെയ്ത് വെച്ച പോയിൻസിലൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി ഇതിൻ്റെ സ്കേർട്ട് ഭാഗത്തിൻ്റെ അടിവശം നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സൈഡ് ലെങ്ത്ത് കൂടിയിട്ടും മറ്റേ സൈഡ് ലെങ്ത്ത് കുറഞ്ഞിട്ടുമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഒരു പീസ് ഈ ലെങ്ത്ത് കുറഞ്ഞ ഭാഗത്ത് ജോയിൻ ചെയ്തിട്ട് ലെങ്ത്ത് കൂടിയ ആ ഒരു ഭാഗത്തിൻ്റെ അതേ ലെവലിൽ നിന്ന് നമുക്കിവിടെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ ലെങ്ത്ത് കുറഞ്ഞ ഭാഗത്ത് നമുക്കൊരു പീസ് കൂടെ ജോയിൻ ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ലൈനിങ്ങാണ് കട്ട് ചെയ്തെടുക്കാനുള്ളത്. അപ്പോൾ ഞാനിവിടെ സാധാരണ കോട്ടൻ്റെ ലൈനിങ്ങാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ മെയിൻ ഫാബ്രിക്കിൻ്റെ അത്ര വിഡ്ത്ത് ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാനിതിവിടെ വീതിക്ക് 4 ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് വിഡ്ത്ത് കിട്ടും. അതിനുശേഷം നമ്മളിവിടെ ഏലയിൻ കട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച മെയിൻ ഫാബ്രിക് എടുത്ത് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഇതിൻ്റെ മേലെ ഇതേപോലെ വെച്ചിട്ട് നമുക്ക് അതിന് ഇതിൻ്റെ അതേ സെയിം മെഷർമെൻ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. നമ്മൾ മാർക്ക് ചെയ്ത് വെച്ച ആ ലൈനൊന്ന് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി നെക്സ്റ്റ് സ്ലീവാണ് കട്ട് ചെയ്തെടുക്കാനുള്ളത്. അപ്പോൾ സ്ലീവിന് വേണ്ടി ഫാബ്രിക്കിൻ്റെ ഒരു സൈഡിൽ നമ്മൾ ഇതേപോലെ തന്നെ ഒന്ന് 4 ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള ലെങ്ത്തിലാണ് ഞാൻ ഈ ഫാബ്രിക് ഇവിടെ എടുത്തിട്ടുള്ളത്. നമ്മൾ കൈക്കുഴീൻ്റെ വിഡ്ത്ത് നമുക്ക് 5.5 ഇഞ്ചിൻ്റെ കൂടെ 2.5 ഇഞ്ച് തയ്യൽ തുമ്പോടെ ആഡ് ചെയ്തിട്ട് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ ഈ ഒരു പോയിന്റിൽ നിന്ന് നേരെ താഴോട്ടേക്ക് ഒരു 3 ഇഞ്ച് കൈക്കുഴി കുഴിച്ച് വെട്ടുന്നതിന് വേണ്ടി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി സ്ലീവ് ഓപ്പൺ നമുക്ക് 4.5 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ കൂടെ 1 ഇഞ്ച് ആഡ് ചെയ്തിട്ട് 5.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചു. എന്നിട്ട് നേരത്തെ നമ്മൾ മാർക്ക് ചെയ്ത ആ ഒരു 3 ഇഞ്ച് പോയിന്റിൽ നിന്ന് സ്ലീവ് ഓപ്പണിലേക്ക് ഇതേപോലെ ഒന്ന് ലൈൻ വരച്ച് കൊടുക്കുക. ഇനി ഒരു 3 ഇഞ്ചിലേക്ക് നമുക്ക് കൈക്കുഴി ഒന്ന് ആ ഒരു ഷേപ്പിൽ കുഴിച്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. കൈക്കുഴീൻ്റെ ആ ഒരു ഷേപ്പിൽ നമുക്കതൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. ഈ ഒരു സ്ലീവിൻ്റെ ലെങ്ത്ത് നമ്മളിവിടെ 16 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ നിങ്ങളെ ഇഷ്ടം പോലെ എടുക്കാം. നമ്മൾ മാർക്ക് ചെയ്ത് വെച്ച് സ്ലീവ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു സ്ലീവ് നമ്മൾ മെയിൻ ഫാബ്രിക്കിലും ഇവിടെ സെയിം മെഷർമെൻറ്റിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രണ്ട് നെക്കിന് വേണ്ടിയിട്ട് ക്യാൻവാസ് കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ 5 ഇഞ്ച് വിഡ്ത്തിൽ ക്യാൻവാസ് ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളിവിടെ ബോട്ട് നെക്കാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ 3.25 ഇഞ്ച് വിഡ്ത്തും 3 ഇഞ്ച് ലെങ്ത്തുമുള്ള ഒരു നെക്ക് ഇതേപോലെ ഒന്ന് സ്ക്വയറായി വരച്ച് കൊടുത്തിട്ട് അതിൻ്റെ ഈ ഒരു കോർണറിൽ ഒന്ന് റൗണ്ട് ഷേപ്പ്
വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ പൊട്ട്ലി ബട്ടൺ വെക്കാൻ എത്രത്തോളം ലെങ്ത്ത് ആവശ്യമുണ്ടെന്ന് വെച്ചാൽ ആ ഒരു ലെങ്ത്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നെക്കിൻ്റെ ചുറ്റിലും നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചാൽ നെക്കിൻ്റെ ചുറ്റിലും ആയിട്ട് ഇതേപോലെ ഒരു ഇഞ്ച് വീതിയിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അത് താഴെ നമ്മൾ പൊട്ട്ലി ബട്ടൻ്റെ ആ ലെങ്ത്ത് മാർക്ക് ചെയ്ത് വെച്ചാൽ ആ ഒരു പോയിൻ്റ് വരെ വേണം നമുക്ക് മാർക്ക് ചെയ്തെടുക്കാനായിട്ട്. ഇനി നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചാൽ ആ പോയിൻറ്റ്സൊക്കെ ഒന്ന് ഇതേപോലെ ജോയിൻ ചെയ്തെടുത്തിട്ട് ആ ഒരു ലൈനിലൂടെ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള ഈ ഒരു നെക്കിവിടെ ഇതേപോലെ കട്ട് ചെയ്ത് ഒഴിവാക്കാം. ഇനി ഇതിൻ്റെ സെൻറ്റർ ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത് വെച്ച ആ ഒരു പൊട്ട്ലി ബട്ടൺ വെക്കാനുള്ള ആ ഒരു ലെങ്ത്ത് വരെ ഇതേപോലെ ഒരു കാൽ ഇഞ്ച് തുന്നൽ തുമ്പ് ഇട്ടിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ കട്ടിങ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി സ്റ്റിച്ചിങ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുത്ത ഈ ഒരു ക്യാൻവാസ് ഇതേപോലെ ഒരു ഫാബ്രിക്കിൽ വെച്ചിട്ട് ഞാനിവിടെ ലൈനിങ് ഫാബ്രിക്കിലാണ് വെച്ചിട്ടുള്ളത്. വെച്ചിട്ട് ഇതിൻ്റെ ഗ്ലേസിംഗ് ഉള്ള ഒരു ഭാഗം ഈ ഫാബ്രിക്കിനോട് വരത്തക്ക രീതിയിൽ ഇതേപോലെ വെച്ചിട്ട് ഒന്ന് അയൺ ചെയ്തെടുക്കാം. ഇന്ന് നമ്മൾ അതിൻ്റെ തയ്യൽ തുമ്പ് വിട്ടിട്ട് ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കാം. അതിനുശേഷം ഇതേപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് സൈഡിലൂടെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇതേപോലെ ഇതിൻ്റെ ഉൾവശത്തേക്ക് മറിച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇവിടെ ഞാനിപ്പോൾ നെക്കിൻ്റെ അരികവശം ക്യാൻവാസും ആയിട്ട് ചേർത്ത് ഇതേപോലെ മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മെയിൻ ഫാബ്രിക്കുമായിട്ട് ജോയിൻ ചെയ്തെടുക്കണം. അതിനുവേണ്ടി നമ്മൾ ലൈനിങ്ങിൻ്റെ ചീത്തവശത്തെ മെയിൻ ഫാബ്രിക്കിൻ്റെ ചീത്തവശം വരത്തക്ക രീതിയിൽ ഇതേപോലെ വെച്ചിട്ട് നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ മെയിൻ ഫാബ്രിക്കും ലൈനിങ്ങും തമ്മിൽ ജോയിൻ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടി നീങ്ങി പോകാതെക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ നമുക്ക് മുട്ട് സൂചി വെച്ചിട്ടൊന്ന് പിൻ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിൻ്റെ സെൻറ്റർ ഒന്ന് ഫ്രണ്ട് യോക്കിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇതേപോലെ ഇവിടെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് ഇതിൻ്റെ സെൻറ്റർ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇവിടെയാണ് നമ്മുടെ യോക്കിൻ്റെ സെൻറ്റർ വരുന്നത്. അപ്പോൾ സെൻറ്റർ ഒന്ന് നമ്മുടെ ഇതേപോലെ ഒന്ന് ലൈൻ കൊടുക്കുക. നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി അതേപോലെ തന്നെ നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് വെച്ച ക്യാൻവാസിൻ്റെ സെൻറ്ററും ഇതേപോലെ നെക്കിൻ്റെ സെൻറ്ററും ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി രണ്ട് ഭാഗവും ആ താഴെയും മേൽവശത്തും ഞാൻ ഇതേപോലെ ഒന്ന് ചെറുതായിട്ട് നോച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ രണ്ട് ഈ സെൻറ്റർ നമ്മൾ ഒരുമിച്ച് വെച്ചിട്ട് വേണം നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ രണ്ട് സെൻറ്ററും യോക്കും നെക്കിൻ്റെയും സെൻറ്റർ ഇതേപോലെ ഒരുമിച്ച് വെച്ചിട്ട് നീ പോകാതാക്കാൻ വേണ്ടി നമുക്ക് ഇതേപോലെ ഒന്ന് നീളത്തിൽ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നീങ്ങി അല്ലെങ്കിലും പിൻ ചെയ്ത് വെച്ച് സ്റ്റിച്ച് ചെയ്താലും മതി. അപ്പോൾ ഞാൻ ഇതേപോലെ ഒന്ന് നീളത്തിൽ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ ഇതിൻ്റെ ക്യാൻവാസിനോട് ചേർന്നിട്ട് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു ക്യാൻവാസിൻ്റെ ആ ഒരു ഷേപ്പിൽ തന്നെ വേണം നമ്മൾ ഇതിവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി. ഇപ്പോൾ താഴ്വശം വരെ ഞാൻ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതിൻ്റെ ഉള്ളിലുള്ള ഈ ഒരു പീസ് കട്ട് ചെയ്ത് ഒഴിവാക്കണം. ഇതേപോലെ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ താഴ്വശത്തേക്ക് ഉള്ള ഈ ഒരു ഭാഗവും നമുക്ക് പൊട്ട്ലി ബട്ടൺ വെക്കാനുള്ള ആ ഒരു ലെങ്ത്ത് വരെ നമുക്കിവിടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ലെങ്ത്ത് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മുട്ട് സൂചിയൊക്കെ ഒന്ന് ഒഴിവാക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ തയ്യൽ തുമ്പൊക്കെ ഒന്ന് ചെറുതായി കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു ഫാബ്രിക്ക് ഇതിൻ്റെ ചീത്തവശത്തേക്ക് മറിച്ചെടുക്കണം. ഇനി നമുക്ക് നെക്കിന് വെക്കാൻ വേണ്ടിയിട്ടുള്ള പൊട്ട്ലി ബട്ടണാണ് റെഡിയാക്കാനുള്ളത്. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് സ്പോഞ്ച് എടുത്തിട്ടുണ്ട്. ഇത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ ചെറുതായിട്ട് ഒരു പീസ് ഇതേപോലെ എടുത്തിട്ട് ഒന്ന് ബോള് പോലെ ആക്കി കൊടുക്കുക. ചെറിയ ബോൾസ് ആക്കിയിട്ട് നമുക്ക് മെയിൻ ഫാബ്രിക്കിൽ ഇത് വെച്ചിട്ടൊന്ന് ചുറ്റിയെടുക്കുക. ഇപ്പോൾ ഇതാ ചെറിയ ബോൾസ് ഇതേപോലെ ഇതിൻ്റെ നമുക്ക് നൂല് വെച്ചിട്ട് നന്നായിട്ട് ഇതേപോലെ ചുറ്റിയെടുത്തിട്ട് ഒന്ന് കെട്ടിക്കൊടുക്കുക. എന്നിട്ട് ബാക്കി വരുന്ന ഫാബ്രിക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കുക. അപ്പോൾ ഇതേപോലെ നമുക്ക് ആവശ്യമുള്ളത്ര പൊട്ട്ലി ബട്ടർ റെഡിയാക്കിയെടുക്കുക. പൊട്ട്ലി ബട്ടർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തെർമോക്കോളിൻ്റെ ചെറിയ ബോൾസ് വാങ്ങാൻ വേണ്ടി കിട്ടും. ഇപ്പോൾ പാക്കറ്റിന് 20 രൂപക്കാണ് റേറ്റ് വരുന്നത്. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് ടെഡി ബിയറിൻ്റെ ഒക്കെ ഉള്ളിൽ വരുന്ന ആ ഒരു പ്ലാസ്റ്റിക് ഉണ്ടാവുമല്ലോ, നല്ല സ്മൂത്തായിട്ടുള്ള ആ ഒരു പ്ലാസ്റ്റിക് വെച്ചിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്.
ഇനി നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നതിന് വേണ്ടി ഒരു 3 ഇഞ്ച് വീതിയുള്ള ഫാബ്രിക് ഇതേപോലെ നമ്മൾ 4 വശവും മടക്കി സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് നെക്കിൻ്റെ ഒരു സൈഡിൽ വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതോടുകൂടെ നമുക്ക് നെക്കൊന്ന് പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുകയും വേണം. അപ്പോൾ ഞാൻ ഇതേപോലെ ഇവിടെ നെക്ക് പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു വശത്ത് നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മറുവശം നമുക്ക് ഇതേപോലെ ഇതിൻ്റെ മേലോട്ട് കയറ്റി വെച്ച് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ഇതേപോലെ പൊട്ട്ലി ബട്ടൺ, നമ്മളിപ്പോൾ റെഡി ആക്കി എടുത്തിട്ടുള്ള പൊട്ട്ലി ബട്ടൺ ഇതിൻ്റെ ഉള്ളിൽ ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് വേണം നമുക്ക് ഈ ഒരു വശം ഇതിൻ്റെ മേലേക്ക് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. ഈ പൊട്ട്ലി ബട്ടൺ വെക്കുന്ന സമയത്ത് നമുക്ക് എത്രത്തോളം ഗ്യാപ്പിൽ വേണം വെക്കാൻ എന്നുള്ളത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡിസൈഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1 ഇഞ്ച് ഗ്യാപ്പിലാണ് വെച്ച് കൊടുക്കുന്നത്. അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ 1 ഇഞ്ചോ 1/2 ഇഞ്ചോ ഒക്കെ ഗ്യാപ്പ് ഇട്ടിട്ട് നമുക്കിവിടെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ബട്ടൺ വെക്കേണ്ട സ്ഥലം. എന്നിട്ട് ഇതേപോലെ നമ്മൾ ഒരു സൈഡിൽ ബട്ടൺ വെച്ചിട്ട് നമ്മൾ ഒരു 3 ഇഞ്ച് വീതിയുള്ള ഫാബ്രിക് ഇവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടല്ലോ ആ ഒരു ഭാഗത്ത് ഇതേപോലെ ബട്ടൺ വെച്ച് കൊടുത്തിട്ട് മറുവശം ഇതിൻ്റെ മേലോട്ട് കയറ്റി വെച്ചിട്ട് വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ സാവധാനം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. കുറച്ച് താമസം വരും സ്റ്റിച്ച് ചെയ്യാൻ, പെട്ടെന്നൊന്നും സ്റ്റിച്ച് ചെയ്യാൻ കഴിയില്ല, സ്ലോലി സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇതേപോലെ നമുക്ക് വേണ്ട സ്ഥലത്തെല്ലാം ഈ ഒരു ബട്ടൺ വെച്ചിട്ട് ഞാനിതിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ലൈനിങ്ങിൻ്റെ നെക്ക് കട്ട് ചെയ്തിട്ടുണ്ടല്ല, ഇപ്പോൾ സ്റ്റിച്ചിങ്ങിൻ്റെ സമയത്താണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മെയിൻ ഫാബ്രിക്കിൻ്റെ നല്ല വശവും ലൈനിങ്ങും തമ്മിൽ ഇതേപോലെ ഒരുമിച്ച് വെച്ചിട്ട് നെക്ക് 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ട് ഇതേപോലെ ഒന്ന് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് നെക്കിൻ്റെ ഉള്ളിലുള്ള ഈ ഒരു പീസ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഇതിൻ്റെ തയ്യൽ തുമ്പൊക്കെ ഒന്ന് ചെറുതായി ഇതേപോലെ കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ലൈനിങ് നമുക്ക് മെയിൻ ഫാബ്രിക്കിൻ്റെ ചീത്ത വശത്തേക്കൊന്ന് മറിച്ചെടുക്കാം. ഇനി നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്തതിന് ശേഷമാണ് നെക്ക് പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ ഫ്രണ്ടും ബാക്കും നല്ല വശങ്ങൾ തമ്മിൽ ഇതേപോലെ ഒരുമിച്ച് വെക്കുക. എന്നിട്ട് ബാക്കിലത്തെ ലൈനിങ്ങിൻ്റെ പീസ് ഇതേപോലെ ഫ്രണ്ടിനെ കവർ ചെയ്യുന്ന രീതിയിൽ ഈ ഒരു സൈഡിലേക്ക് നമ്മൾ മറിച്ചെടുക്കാം. എന്നിട്ട് 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ട് നമുക്കൊന്ന് ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കാം. ഷോൾഡർ ഒന്ന് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്കിത് തയ്യൽ തുമ്പ് പുറത്തേക്കൊന്നും കാണില്ല, അത് ഉള്ളിലോട്ട് പോയിക്കോളും. അപ്പോൾ നിങ്ങൾ മനസ്സിലായില്ലെങ്കിൽ ആ ഈ ഒരു ഭാഗം ഒന്ന് വീഡിയോ ഒന്നുകൂടി കണ്ടു നോക്കുക കേട്ടോ, അപ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവും. ഇനി അതിനുശേഷം ബാക്കിനേക്ക് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം ഞാനിവിടെ ഇതിൻ്റെ ലൈനിങ്ങും ആയിട്ടൊന്ന് മെയിൻ ഫാബ്രിക് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവാണ് ജോയിൻ ചെയ്തെടുക്കാനുള്ളത്. അപ്പോൾ സ്ലീവിൻ്റെ നല്ല വശത്ത് ലൈനിങ് വെച്ചിട്ട് ഇതേപോലെ ഇതിൻ്റെ അടിഭാഗം ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ലൈനിങ് ഇതിൻ്റെ ചീത്ത വശത്തേക്ക് ഇതേപോലെ മറിച്ചെടുത്തിട്ട് ഒന്നുകൂടെ അടിവശം ഒന്ന് പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതോടൊപ്പം തന്നെ ലൈനിങ് നമുക്ക് സ്ലീവായിട്ട് മൊത്തത്തിൽ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം സ്ലീവ് ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് അതിൻ്റെ സെൻറ്റർ ഒന്ന് നോച്ചിട്ട് കൊടുക്കുക. ഇനി നമ്മുടെ ഷോൾഡറും ആയിട്ട് സ്ലീവിൻ്റെ സെൻറ്റർ വരത്തക്ക രീതിയിൽ ഇതേപോലെ വെച്ചിട്ട് സെൻറ്ററിൽ നിന്ന് ഈ ഒരു സൈഡിലേക്കും പിന്നെ തിരിച്ച് വീണ്ടും സെൻറ്ററിലേക്ക് തന്നെ പോയിട്ട് മറ്റേ ഒരു സൈഡിലേക്കും നമുക്കൊന്ന് സ്ലീവ് ജോയിൻ ചെയ്തെടുക്കണം. ഇതേപോലെ 2 സ്ലീവും ഞാനിവിടെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്കേർട്ട് ഭാഗമാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാനുള്ളത്. അപ്പോൾ സ്കേർട്ട് ഭാഗത്തിൻ്റെ ഒരു വശം നമുക്ക് ഇതേപോലെ കുറച്ച് ലെങ്ത് കുറവാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളിവിടെ ഒരു പീസ് കൂടെ ഇതിൻ്റെ നല്ല വശത്ത് ഈ വെച്ചിട്ട് ഇതേപോലെ ഒരു പീസ് കൂടെ വെച്ചിട്ട് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ വശങ്ങൾ മാറിപ്പോവാതെ ശ്രദ്ധിക്കുക കേട്ടോ. ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് മറ്റേ പീസിന് കറക്റ്റ് ചെയ്തിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് യോക്കും ആയിട്ട് ഒന്ന് സ്കേർട്ട് ഭാഗം ജോയിൻ ചെയ്തെടുക്കുക. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ സ്കേർട്ടിൻ്റെയും യോക്കിൻ്റെയും സെൻറ്റർ ഒന്ന് ഇതേപോലെ നോച്ചിട്ട് കൊടുത്ത് മാർക്ക് ചെയ്യുക. അപ്പോൾ ആദ്യം ലൈനിങ്, അതിനുശേഷം നമ്മുടെ യോക്ക് പാർട്ട്, ഏറ്റവും മേലെ ആയിട്ട് സ്കേർട്ടിൻ്റെ നല്ല വശം യോക്കിൻ്റെ നല്ല വശത്തേക്ക് വരത്തക്ക രീതിയിൽ ഇതേപോലെ വെച്ചിട്ട് 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ട് വേണം നമുക്കിവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി. അപ്പോൾ ഈ ഒരു രീതിയിൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ ഒരു ഭാഗത്ത് നമുക്ക് തയ്യൽ തുമ്പ് പുറത്തേക്ക് കാണില്ല, അത് ഉൾവശത്തേക്ക് പോയിക്കോളും. ഇനി സൈഡ് ജോയിൻ ചെയ്യുന്നതിന് വേണ്ടി 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ട് ഒന്ന് ഇതേപോലെ മാർക്ക് ചെയ്തെടുക്കണം.
എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഹിപ്പിൻ്റെ ആ ഒരു ലെങ്ത് വരെ നമ്മൾ ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും കൂടെ ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിനുശേഷം ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് നമ്മൾ ലൈനിങ് ഉള്ളോട്ടേക്ക് മാറ്റി വെച്ചിട്ട് സ്കേർട്ട് ഭാഗം മാത്രമായിട്ടാണ് ജോയിൻ ചെയ്തെടുക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ ഇതേപോലെ നമ്മൾ ഈ ഒരു സൈഡിൽ ലൈനിങ് മാറ്റി വെച്ചിട്ട് നമ്മൾ മെയിൻ ഫാബ്രിക് മാത്രമായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ചെറുതായിട്ടൊരു ചുളിവുണ്ടാവും കേട്ടോ, അപ്പോൾ ഇവിടെ ഒന്ന് നൂല് ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ലൈനിങ്ങിനെ ഒന്ന് ഫ്രീ ആക്കിയിടാം. അപ്പോൾ ഇതേപോലെ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ഇനി ഒന്നുകൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് മേലെ നിന്ന് താഴോട്ടേക്ക് തുടങ്ങിയിട്ട് ഈ ഒരു ഭാഗത്തെത്തുമ്പോൾ നമ്മൾ മെയിൻ ഫാബ്രിക് ഉള്ളിലോട്ട് മാറ്റി വെച്ചിട്ട് ലൈനിങ് മാത്രമായിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതേപോലെ തന്നെ ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും തമ്മിൽ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കും. അപ്പോൾ ഇതേപോലെ തന്നെ മറ്റേ സൈഡും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം അടിവശം കൂടി സ്റ്റിച്ച് ചെയ്താൽ ഗൗൺ ഇവിടെ കംപ്ലീറ്റ് ആയി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായി കാണാം.